നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിലെ സംഘർഷം ഉടലെടുത്ത ഉടൻ തന്നെ ക്രൂഡ് ഓയിൽ വിലയിൽ കാര്യമായ വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇറാനും ഇസ്രായേലും തമ്മിൽ തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ അത് ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന കാര്യം ഉറപ്പാണ്. വില വർധനവിനോടൊപ്പം തന്നെ എണ്ണ വിതരണവും തടസ്സപ്പെട്ടേക്കും. ഇതിനിടയിൽ തന്നെയാണ് ഇറാന് മേലുള്ള നിയന്ത്രണവും അമേരിക്ക കൂടുതൽ ശക്തമാക്കുന്നത്. ഇസ്രായേലിനെതിരായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഒക്ടോബർ 1 ഇറാന്റെ ഊർജ്ജ വ്യാപാരം ലക്ഷ്യമിട്ട് അമേരിക്ക നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കിയത്. ഇതിന് പിന്നാലെയും ഏഷ്യയിലെ ഉപഭോക്താക്കൾക്ക് വിൽപ്പനയ്ക്കായി ഇറാനിയൻ എണ്ണ കൊണ്ടുപോയി എന്ന് ആരോപിച്ച് നിരവധി കമ്പനികൾക്കാണ് അമേരിക്ക വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്ക വിലക്കേർപ്പെടുത്തിയ കമ്പനികളിൽ ഒരു ഇന്ത്യൻ കമ്പനിയും ഉൾപ്പെടുന്നു എന്നതാണ് ശ്രദ്ധേയം. ഇന്ത്യൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയായ ഗബ്ബാരോ ഷിപ്പ് സർവീസസ് ആണ് അമേരിക്കയുടെ വിലക്ക് നേരിടേണ്ടി വന്ന ഇന്ത്യൻ കമ്പനി. ക്രൂഡ് ഓയിൽ ടാങ്കർ ഹോർണറ്റിന്റെ ഭാഗമായി ഇറാനിയൻ പെട്രോളിയം ഗതാഗതത്തിൽ ഈ കമ്പനി ഏർപ്പെട്ടിരുന്നു. ഒരു ഗോസ്റ്റ് ഫ്ലീറ്റിന്റെ ഭാഗമായി ഇറാനിൽ നിന്ന് പെട്രോളിയം കൊണ്ടുപോകുന്നതിനുള്ള സുപ്രധാന ഇടപാടിൽ അറിഞ്ഞുകൊണ്ട് കമ്പനികൾ ഏർപ്പെടുകയായിരുന്നുവെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആരോപിക്കുന്നത്. ഇസ്രായേലെതിരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ തന്നെ ഇതിന് ശക്തമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അമേരിക്ക വ്യക്തമാക്കിയിരുന്നു. ഇറാന്റെ ഊർജ്ജ വ്യാപാരം കൂടുതൽ ഫലപ്രദമായി ലക്ഷ്യമിടുന്നതിനുള്ള പുതിയതും പ്രധാനപ്പെട്ടതുമായ നിയന്ത്രണങ്ങൾ ഇതോടെ ട്രഷറി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ നടപ്പിലാക്കുകയും ചെയ്തു. ലോകമെമ്പാടുമുള്ള ഇടപാടുകാരിലേക്ക് അനധികൃതമായി ചരക്കുകൾ എത്തിക്കുന്ന കപ്പൽ ഗതാഗതമാണ് ഗോസ്റ്റ് ഫ്ലീറ്റ് എന്നറിയപ്പെടുന്നത്. അമേരിക്കയുടെ നിയന്ത്രണം നിലനിൽക്കെ തന്നെ ഇറാനിയൻ എണ്ണ ഇത്തരത്തിൽ വിവിധ രാഷ്ട്രങ്ങളിലേക്ക് എത്തിക്കുന്ന കമ്പനികളുണ്ട്. നടപടികൾ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഗോസ്റ്റ് ഫ്ലീറ്റിനെതിരായ നടപടികളും അമേരിക്ക സ്വീകരിക്കുകയായിരുന്നു. ഈ നടപടികൾ ഇറാന്റെ മിസൈൽ പദ്ധതികളെ പിന്തുണയ്ക്കാൻ ഉപയോഗിക്കുന്ന സാമ്പത്തിക സ്രോതസ്സുകളെ അനുകൂലിക്കുന്നതും അമേരിക്കയെയും സഖ്യകക്ഷികളെയും പങ്കാളികളെയും ഭീഷണിപ്പെടുത്തുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് പിന്തുണ നൽകാനും സഹായിക്കുന്നതാണെന്നുമാണ് നാഷണൽ സെക്യൂരിറ്റി ഉപദേശകനായ ജേക്ക് സല്ലിവൻ വ്യക്തമാക്കുന്നത്. നിയന്ത്രണങ്ങൾക്കിടയിലും ഇറാൻ തങ്ങളുടെ വ്യാപാരം തുടരുന്നത് ഇത്തരം അനധികൃതമായ വ്യാപാരത്തിലൂടെയാണ്. ഇതിനായി ഒരു ശൃംഖല തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നും അമേരിക്ക ആരോപിക്കുന്നു. വിലക്ക് നേരിട്ട പ്രധാന കമ്പനി UAE കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മാക്സ് മാരിടൈം സൊല്യൂഷൻസ് ആണ്. നാഷണൽ ഇറാനിയൻ ടാങ്കർ കമ്പനിയുമായി ചേർന്ന് ഇറാനിയൻ എണ്ണയുടെ വിതരണത്തിനായി കമ്പനിയുടെ നിരവധി കപ്പലുകൾ പ്രവർത്തിച്ചുവെന്നാണ് ആരോപണം. നാഷണൽ ഇറാനിയൻ ഓയിൽ കമ്പനിക്ക് വേണ്ടി ഇറാൻ എണ്ണ ചൈനയിലേക്ക് എത്തിക്കുകയായിരുന്നു നാഷണൽ ഇറാനിയൻ ടാങ്കർ കമ്പനി പ്രവർത്തിച്ചിരുന്നത്. സ്ട്രോങ് റൂട്ട്സ് പ്രൊവൈഡർ NV ഗ്ലേസിംഗ് ഫ്യൂച്ചർ മാനേജ്മെന്റ് NV എൻജിൻ മാനേജ്മെന്റ് NV ആലിയ മറൈൻ സൈന്റീരിയൻ ബർഹാദ് സെലിയാർമാസ് ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികൾ വിലക്ക് നേരിട്ട കമ്പനികളിൽ ഉൾപ്പെടുന്നു.